മുൻമന്ത്രി കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാർ ഉൾപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പാക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇടപെട്ടെന്ന് പരാതിക്കാർ വെളിപ്പെടുത്തി. കെ പി സി സി ആസ്ഥാനത്ത് വച്ചും ഇടനിലക്കാർ വഴിയും കെ സുധാകരൻ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെന്നും പരാതിക്കാർ ആരോപിച്ചു. കെ സുധാകരൻ്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാക്കളായ വി ആർ പ്രതാപൻ, മുണ്ടേല മോഹനൻ എന്നിവർ തൻ്റെ വീട്ടിലേക്ക് 3 തവണയായി 15,99,000 രൂപ എത്തിച്ച് പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചുവെന്നും പരാതിക്കാരനായ കോൺഗ്രസ് പ്രവർത്തകൻ പി മധുസൂദനൻ പറയുന്നു. മുഖ്യമന്ത്രിക്കുൾപ്പെടെ നൽകിയ പരാതിയിലും ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളുടെ പരാതിയിലാണ് വി എസ് ശിവകുമാറിനെ 3-ാം പ്രതിയാക്കി കരമന പോലീസ് കേസെടുത്തത്. തട്ടിപ്പ് നടത്തിയ ഡിസ്ട്രിക്ട് അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് എം രാജേന്ദ്രനുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് സുധാകരനാണ്. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ പണം നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത്. വട്ടപ്പാറ കുറ്റിയാണി സ്വദേശി ഒ എസ് ബൈജുവിൻ്റെ പേരിൽ സ്ഥിര നിക്ഷേപമായാണ് പണം നൽകിയത്. ഈ പണം അത്യാവശ്യക്കാർക്ക് വീതിച്ചു നൽകാൻ ശിവകുമാർ നിർദ്ദേശിച്ചതായും 50-ഓളം പേർക്ക് വീതിച്ചു നൽകി തൽക്കാലം പ്രശ്നം പരിഹരിച്ചതായും മധുസൂദനൻ പറഞ്ഞു. 3 ലക്ഷം രൂപ നിക്ഷേപിച്ചയാൾക്ക് മകളുടെ വിവാഹക്കത്ത് കാണിച്ചപ്പോൾ 1,99,000 രൂപ നൽകി ഒതുക്കി. ബാങ്കുമായി ബന്ധമില്ലെന്നും ഡി സി സി അംഗമായിരുന്ന രാജേന്ദ്രൻ്റെ ബാങ്ക് ആയതിനാൽ ഉദ്ഘാടനം നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ശിവകുമാർ ഇതുവരെ പറഞ്ഞിരുന്നത്. ഈ വാദങ്ങൾ പൊളിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. രാജേന്ദ്രൻ ശിവകുമാറിൻ്റെ ബിനാമിയാണെന്നും ശിവകുമാർ നേരിട്ട് നിർബന്ധിച്ചാണ് പല നിക്ഷേപങ്ങൾ നടത്തിയതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ഇതിനിടയിൽ ശിവകുമാറിനും സംഘത്തിനുമെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലും പരിസരങ്ങളിലും കോൺഗ്രസ്സുകാർ തന്നെ പ്രതിഷേധ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളായി പണം തട്ടിയ ജില്ലയിലെ വിവിധ കേസുകളിൽ വി എസ് ശിവകുമാറിനെയും പ്രതി ചേർക്കണമെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ്സുകാർ തന്നെ ഫ്ലെക്സ് ബോർഡുകളുമായി രംഗത്തിറങ്ങിയത്. മാത്രമല്ല 5 ലക്ഷം മുതൽ 1,50,000,000 രൂപ നഷ്ടപ്പെട്ട നിക്ഷേപകർ ശിവകുമാറിൻ്റെ വീട്ടിൽ നേരത്തെ സമരത്തിന് എത്തുകയും ചെയ്തിരുന്നു.